practical problem. Set a practical problem. N of x union y the formula nammal arinjirikkanam n of x union y the formula n of x plus n of y minus n of x intersection y aanu adu a union b aanengil n of a plus n of b minus n of a union b now n of a intersection b now appo ningal sridhikkanam idonum padikkada ningal povarudu appo idu vechi namukku ee problem cheyyam ee question sherikku nokkiyane namukku ariyam n of x എത്ര തന്നേക്കണേ n of x ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ് 17 n of y ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ് 23 n of x യൂണിയൻ y ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അത് എത്രയാണ് 38 ഡയറക്റ്റ് ഈ ഫോർമുലയിലേക്ക് അതേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക x യൂണിയൻ y യുടെ വാല്യൂ 38 ഈ ഈക്വൽ ടു സൈൻ ദേ ഇങ്ങനെ എടുത്ത് എഴുതി n of x ന്റെ വാല്യൂ 17 പ്ലസ് n of y യുടെ വാല്യൂ എത്രയാണ് 23 ആ 23 ഇവിടെ എടുത്ത് എഴുതി ഈ നെഗറ്റീവ് സൈൻ ഇവിടെ എടുത്ത് എഴുതി n of x ഇന്റർസെക്ഷൻ y ഇവിടെ എടുത്ത് എഴുതി 38 ഇവിടെ നിർത്തി 17 ഉം 23 ഉം കൂട്ടി എത്രയാണ് 17 23 ഉം കൂട്ടിയാ 23 ഉം 17 ഉം കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട് വേണമെങ്കിൽ അങ്ങനെ തിരിച്ചു കൂട്ടുക 7 3 10 ശിഷ്ടം 1 2 3 40 40 മൈനസ് n of x ഇന്റർസെക്ഷൻ y നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് x ഇന്റർസെക്ഷൻ y അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അതെന്താവും പോസിറ്റീവ് ആവും ഈ 38 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം അപ്പോൾ 40 മൈനസ് 38 എത്രയാണ് ആൻസർ 2 പഠിച്ചോളണം നിങ്ങളുടെ മോഡൽ എക്സാമിന് ഈ മോഡൽ ചോദ്യം ഉണ്ടായിരുന്നു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാതെ പോവരുത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത് വളരെ നല്ലൊരു ചോദ്യം പലരെയും കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ചോദ്യം വളരെ എളുപ്പമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അതായത് ഒരു സ്കൂളിൽ 12 ഫിസിക്സ് ടീച്ചർമാരുണ്ട് 12 മാത്തമാറ്റിക്സ് ടീച്ചർമാരുണ്ട് അതിൽ കുറച്ച് പേര് ഫിസിക്സും മാത്സും എടുക്കും അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേരുള്ളൂ 20 പേരുള്ളൂ ചിലത് വിചാരിക്കും 12 ടീച്ചർമാർ മാത്സിനുണ്ട് 12 ടീച്ചർമാർ ഫിസിക്സിനുണ്ട് അപ്പോൾ 12ഉം 12ഉം കൂട്ടിയാൽ 24 അല്ലേന്ന് അങ്ങനെയല്ല മാത്സ് പഠിപ്പിക്കുന്ന കുറച്ച് ടീച്ചർമാർ ഫിസിക്സും പഠിപ്പിക്കും അതായത് മാത്സും ഫിസിക്സും പഠിപ്പിക്കുന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എത്രയാണ് 20 അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം എൻ ഓഫ് പി യൂണിയൻ എം ആണ് ഈ തന്നിരിക്കുന്നത് അതായത് ഫിസിക്സും മാത്സും പഠിപ്പിക്കുന്ന ഫിസിക്സ് പഠിപ്പിക്കുന്നവരുണ്ടാവും മാത്സ് പഠിപ്പിക്കുന്നവരുണ്ടാവും ഫിസിക്സും മാത്സും പഠിപ്പിക്കുന്നവരുണ്ടാവും അതായത് ഫിസിക്സ് മാത്രം പഠിപ്പിക്കുന്നവർ എൻ ഓഫ് പി ഫിസിക്സ് പഠിപ്പിക്കുന്നവരുടെ എണ്ണം എൻ ഓഫ് എം മാത്സ് പഠിപ്പിക്കുന്നവരുടെ എണ്ണം എൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ എം ഇതിൻ്റെ അർത്ഥം മാത്സും പഠിപ്പിക്കും ഫിസിക്സും പഠിപ്പിക്കും ഇതിനകത്ത് എല്ലാവരും ഉൾപ്പെടും അപ്പോൾ പി ഓഫ് യൂണിയൻ എം എത്രയാണ് 20 ഇനി ഫിസിക്സ് ടീച്ചർമാരുടെ എണ്ണം എത്രയാണ് 12 മാത്സ് ടീച്ചർമാരുടെ എണ്ണം എത്രയാണ് 12 ഫിസിക്സും മാത്സും പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഈ 12 എണ്ണത്തിൽ തന്നെ ഉള്ളതാണ് അത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഈ 12 പേരിൽ ആരോ കുറച്ച് ടീച്ചർമാർ ഫിസിക്സും മാത്സും പഠിപ്പിക്കാൻ കഴിവുള്ളവരുണ്ട് അവരെത്ര പേരുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫോർമുല ഓർത്താൽ മതി ഇനി നിങ്ങൾക്ക് ടെക്നിക്കും കാര്യങ്ങളൊന്നും ഓർത്തില്ലെങ്കിലും ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇത് ഫോർമുല ഓർത്തിരുന്നാൽ മാത്രം മതി പി യൂണിയൻ എമ്മിൻ്റെ വാല്യൂ എൻ ഓഫ് പി പ്ലസ് എൻ ഓഫ് എം മൈനസ് എൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ എം അപ്പോൾ പി യൂണിയൻ എം എത്രയാണ് 20 പി എത്രയാണ് 12 പ്ലസ് 12 പി എൻ എം അപ്പോൾ 20 12ഉം 12ഉം 24 മൈനസ് എൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ എം ഇതിനിപ്പുറത്തേക്ക് കൊണ്ടുവരാം 24 മൈനസ് 20 4 ഇനി ഞാൻ പറയാം എന്താണ് ഈ ക്വസ്റ്റിൻ്റെ മീനിങ് എന്ന് ഒരു സ്കൂളിൽ 12 ടീച്ചർമാർ ഫിസിക്സ് പഠിപ്പിക്കും 12 ടീച്ചർമാർ മാത്സ് പഠിപ്പിക്കും ഇവരിൽ 4 പേർക്ക് ഫിസിക്സും പഠിപ്പിക്കാനറിയാം മാത്സും പഠിപ്പിക്കാനറിയാം അതായത് ഈ രണ്ട് സബ്ജക്റ്റും പഠിപ്പിക്കാനറിയാവുന്ന 4 പേരുണ്ട് ഈ ടീച്ചർമാരുടെ കൂട്ടത്തിൽ അതാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്ര പേരാണ് ഹൗ മെനി ടീച്ചർ ബോത്ത് ദ സബ്ജക്റ്റ് എത്രയാണ് 4 പേരാണ് ആൻസർ ഓക്കെ